സ്വർണ നിധി നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചവർക്കെതിരെ ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്ത്. കർണാടകയിൽ ഒറ്റയ്ക്ക് ചെന്നാൽ 3 സ്വർണ നാണയങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്നായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ വാഗ്ദാനം. കണ്ണൂരിലും മലപ്പുറത്തുമായി നിരവധി പേരാണ് തട്ടിപ്പ് സംഘം സമീപിച്ചത്. തിരൂരിൽ ബേക്കറി നടത്തുന്ന യുവാവാണ് തട്ടിപ്പ് സംഘം സമീപിച്ച മറ്റൊരു വ്യക്തി. ബേക്കറിയിൽ വന്നിട്ടുണ്ടെന്നും നമ്മൾ പരിചയമുണ്ടെന്നും പറഞ്ഞാണ് തമിഴ് സംസാരിക്കുന്ന വ്യക്തി ആദ്യമായി ഫോണിൽ ബന്ധപ്പെടുന്നത്. തുടർന്ന് തട്ടിപ്പ് സംഘം കാര്യങ്ങൾ പതിയെ യുവാവിനെ അറിയിക്കുകയായിരുന്നു. സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിൽ വീടിനുള്ള തറ കീറിയപ്പോൾ ഒരു കുടത്തിൽ നിന്ന് 3.5 കിലോ സ്വർണം ലഭിച്ചെന്ന കഥ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തോ വീടുണ്ടാക്കാൻ ചെയ്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടെ കിട്ടിയിരുന്ന സംഭവം ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ അവർ ഇവിടെ എന്തോ ചായ കുടിക്കാൻ വന്നത്. ചായ കുടിക്കാൻ വന്നപ്പോൾ വിസിറ്റിംഗ് കാർഡ് എന്തോ കിട്ടിയിട്ട് അപ്പോൾ ആ നമ്പർ കൊണ്ടിട്ട് വിളിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വായോ, അപ്പോൾ നിങ്ങൾ 2 കോയിനൊക്കെ കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് വന്നിട്ട് പിന്നെയും കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. നിരന്തരം ഫോണിൽ സംസാരിച്ച സംഘം വീഡിയോ കോളിൽ സ്വർണം നിറച്ചു വെച്ച കുടം യുവാവിന് കാണിച്ച് നൽകിയതായി ഇവർ പറയുന്നു. 100 വർഷത്തിലേറെ പഴക്കമുള്ള സ്വർണത്തിന് പുതുനിറമാണല്ലോ എന്ന ചോദ്യത്തിന് സംശയം തീർക്കാൻ നേരിട്ട് വന്നാൽ 3 സ്വർണം തന്നുവിടാമെന്നും ഇവർ വാഗ്ദാനം ചെയ്തതായി യുവാക്കൾ പറഞ്ഞു. ഫസ്റ്റ് വന്നത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജാണ്, 3 കോയിൻസിൻ്റെ ഫോട്ടോ അയച്ചിട്ട് കോയിൻസ് വേണമെന്ന് വെച്ചിട്ട്. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇത് വിശ്വാസമില്ല, കാരണം കോയിൻസ് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം പുതിയ മാതിരിയാണ്. പിന്നെ പഴക്കുണ്ടെങ്കിലല്ലേ എല്ലാം വിശ്വസിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇത് വീഡിയോ കോൾ ചെയ്യാം അങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കോൾ 1 മിനിറ്റോളം ചെയ്ത് കാണിച്ചു തന്നവർ. നിലവിൽ ഇത് സംബന്ധിച്ച് ആരും പരാതി നൽകിയിട്ടില്ല. നിരന്തരം കോൾ ചെയ്തപ്പോൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഓരോ തവണയും ഓരോ നമ്പറിൽ നിന്നാണ് തട്ടിപ്പ് സംഘം വിളിക്കുന്നത്. ഷഹദ് റഹ്മാൻ, 24, തിരൂർ.